നമസ്കാരം. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പട്ടാള മേധാവി ഖമർ ജാവേദ് ബജ്വ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധേയമാണ്. ഒന്ന്, ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തണം. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാനിലേക്ക് പോർമുനയില്ലാത്ത ഒരു മിസൈൽ, ബ്രഹ്മോസ് മിസൈൽ കഴിഞ്ഞ മാസം പാകിസ്ഥാൻ്റെ ടെറിട്ടറിയിലേക്ക് വന്നിരുന്നു, പാകിസ്ഥാൻ ഭാഗത്തേക്ക് അതിർത്തി കടന്നെത്തിയിരുന്നു. ഇത് ആശങ്കാജനകമാണ്. അതുകൊണ്ട് ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തണം, ഇന്ത്യയുമായി ചർച്ചകൾ നടത്തണം. കാരണം ഈ മിസൈൽ പാകിസ്ഥാൻ്റെ ഭാഗത്തേക്ക് പോയിട്ടും മിസൈൽ പ്രതിരോധ ശേഷിയുണ്ട് എന്നവകാശപ്പെടുന്ന പാകിസ്ഥാൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനം പ്രവർത്തിച്ചില്ല. അത് പാകിസ്ഥാനിൽ വീണതിന് ശേഷമാണ് എന്തോ ഒരു വസ്തു പാകിസ്ഥാൻ അതിർത്തി കടന്ന് 124 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് പതിച്ചു എന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നത്. ഇത് ആശങ്കാജനകമായ കാര്യമാണ് എന്നാണ് പാകിസ്ഥാൻ പട്ടാള മേധാവി പറയുന്നത്. ഇന്ത്യ വലിയ രീതിയിൽ പാകിസ്ഥാന് മേൽ സൈനിക ശേഷി ഇന്ന് കൈവരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയുമായി നല്ല ബന്ധം തുടരണം, ഇന്ത്യയുമായി ചർച്ചകൾ നടത്തണം. രണ്ടാമത്തെ കാര്യം, റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ പാകിസ്ഥാൻ റഷ്യയോടൊപ്പമല്ല നിൽക്കേണ്ടത്, മറിച്ച് യുക്രൈനൊപ്പമാണ് എന്നാണ്. യുക്രൈനുമേലുള്ള അധിനിവേശം റഷ്യ അവസാനിപ്പിക്കണം എന്നാണ് പാകിസ്ഥാൻ പട്ടാള മേധാവി ഇന്നലെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയത്. മൂന്ന്, അമേരിക്കയുമായുള്ള ബന്ധമാണ്. അമേരിക്കയുമായും നല്ല രീതിയിലുള്ള ആരോഗ്യപരമായ നയതന്ത്ര ബന്ധം പുലർത്തണം എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങളും ഇന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ്റെ നിലപാടിനോട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ള നിലപാടിനോട് ഘടകവിരുദ്ധമാണ്. അതായത്, പാകിസ്ഥാനിലെ പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചില ഇടപാടുകൾ നടത്തുന്നു, ചില അന്തർധാരകൾ അവർക്കുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിനെ അട്ടിമറിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ കക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട് ശ്രമിക്കുന്നു എന്നാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇമ്രാൻഖാൻ പറഞ്ഞത്. പക്ഷേ സൈനിക മേധാവിയുടെ വാക്കുകൾ അങ്ങനെയല്ല. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അത് കുറച്ചുകൂടി ആ ഭിന്നത രൂക്ഷമാകുന്നു. ഇമ്രാൻഖാൻ റഷ്യയോടൊപ്പമാണ് നിന്നത്. അതായത്, യുദ്ധം തുടങ്ങിയ ദിവസം തന്നെ ഇമ്രാൻഖാൻ റഷ്യയിലേക്ക് പോവുകയും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവുമായി ചർച്ചകൾ നടത്താൻ ശ്രമിക്കുകയും, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇമ്രാൻഖാനെ പരിഗണിച്ചതേ ഇല്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. പക്ഷേ അവിടെ ചർച്ചകൾ നടത്താൻ ശ്രമിച്ചു. മാധ്യമങ്ങളോട് ആവേശകരമായ ഒരു കാര്യം ഇതാ നടക്കുന്നു എന്ന് യുദ്ധത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. ഇത് പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ ചൊടിപ്പിച്ചു. അവർ പാകിസ്ഥാന് എതിരെ തിരിയാനിടയായി. ഇതുതന്നെയാണ് മൂന്നാമത്തെ സംഭവവും. അമേരിക്കയുമായി, അല്ലെങ്കിൽ അമേരിക്കയെ ശക്തമായി എതിർക്കുന്ന നിലപാടുകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാകിസ്ഥാനിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാർ ഇമ്രാൻഖാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ നയങ്ങൾക്ക് ഘടകവിരുദ്ധമായ നയങ്ങളാണ് ഇപ്പോൾ ജനറൽ ബജ്വ പറയുന്നത്. കാരണം പാകിസ്ഥാനിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. പാകിസ്ഥാനിലെ ഭരണകക്ഷിയിൽ നിന്നും, ഭരണ മുന്നണിയിൽ നിന്നും ഘടകകക്ഷികളും അതുപോലെ തന്നെ ഭരണകക്ഷി MP മാരടക്കം പ്രതിപക്ഷത്തേക്ക് കൂറുമാറിയിരിക്കുന്നു. സർക്കാരിന് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. പാർലമെൻറ്റിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. ഓരോരോ കാരണം പറഞ്ഞ് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയും വോട്ടിടലും ഇമ്രാൻഖാൻ നീട്ടി കൊണ്ടുപോകുന്നുണ്ട്. എങ്കിലും അവിശ്വാസ പ്രമേയത്തിൽ ഇമ്രാൻഖാൻ പരാജയപ്പെടും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇമ്രാൻഖാന് അധികാരത്തിൽ തുടരാൻ കഴിയുക. ഈ അവസരത്തിൽ പാകിസ്ഥാൻ്റെ ഭരണം ആരിലേക്ക് എന്നതാണ്. പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി ഒരു ബദൽ സർക്കാർ ഉണ്ടാക്കുമോ, അതോ സൈന്യം പാകിസ്ഥാൻ്റെ ഭരണം ഏറ്റെടുക്കുമോ എന്നാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. പാകിസ്ഥാനിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുക, രാഷ്ട്രീയ കാര്യങ്ങളിൽ, നയങ്ങളിൽ അഭിപ്രായം പറയുക എന്നതെല്ലാം പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക കാര്യമല്ല, ഒരു പുതിയ കാര്യമല്ല. പാകിസ്ഥാൻ പട്ടാളത്തിന് അവരുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിരവധി തവണ രാജ്യം പട്ടാള ഭരണത്തിലേക്ക് പോയതും. പക്ഷേ ഈ പ്രാവശ്യം പാകിസ്ഥാനിൽ പട്ടാളം അത്ര കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നില്ല. ഇമ്രാൻ ഖാനുമായി ചർച്ച നടത്തുന്നു, ഇവിടുത്തെ പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ ഏജൻസികളുമായി ചർച്ച നടത്തുന്നു, പാകിസ്ഥാൻ്റെ പൊതുവിലുള്ള സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നു, രാഷ്ട്രീയ പ്രതിസന്ധി ഇമ്രാൻ ഖാനുമായി ചർച്ച ചെയ്യുന്നു, രാജിവെച്ചൊഴിയണം എന്നുവരെ അദ്ദേഹത്തോട് പറയുന്നു. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ കടിച്ചു തൂങ്ങാൻ, അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഫലമായി അദ്ദേഹം രാഷ്ട്രത്തോട് അഭിസംബോധന ചെയ്യുന്നു, തെരുവിൽ പ്രതിഷേധിക്കാൻ വരെ അദ്ദേഹം ആഹ്വാനം ചെയ്തു കഴിഞ്ഞ ദിവസം. അത് കലാപത്തിനുള്ള ഒരാഹ്വാനമായി സൈന്യം കാണുന്നുണ്ട്. അങ്ങനെ സൈന്യം രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ സൈനിക മേധാവിയുടെ ഈ വാർത്താ സമ്മേളനവും നയമാറ്റവും ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ള വിദേശ നയമടക്കമുള്ള കാര്യങ്ങളിൽ നിന്നും വലിയ വ്യതിയാനം വരുത്തിക്കൊണ്ട് സൈനിക മേധാവി പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം രാഷ്ട്രം ഇപ്പോൾ പോകുന്നത് ശരിയായ ദിശയിലല്ല, അത് തിരുത്തേണ്ടതുണ്ട്. കാരണം ഇമ്രാൻഖാനെ പോലുള്ളവർ ഒരു യുദ്ധം നടക്കുമ്പോൾ, ലോകത്ത് ഒരു യുദ്ധം നടക്കുമ്പോൾ, ആ യുദ്ധത്തിൽ ഒരു കക്ഷിക്ക് പങ്കുചേർന്നുകൊണ്ട് യുദ്ധത്തെ ആവേശകരമായി ഒരു സംഭവമെന്ന് വിവരിക്കുക, വളരെ അപക്വമായ രീതിയിൽ അന്താരാഷ്ട്ര നയതന്ത്ര ഇടപാടുകൾ നടത്തുക, ഇതെല്ലാം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുരന്തമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് രാജ്യം ശരിയായ ദിശയിലല്ല സഞ്ചരിക്കുന്നത്. വിദേശ നയത്തിൽ കാതലായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു, അത് തിരുത്തണം എന്ന് പട്ടാള നേതൃത്വം ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ വാർത്താ സമ്മേളനം എന്ന് വേണം കരുതാൻ. ഇന്ത്യയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷമായി ലൈൻ ഓഫ് കൺട്രോൾ, അതായത് നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ്. പാകിസ്ഥാന് ഇന്ത്യയോട് മുട്ടി നിൽക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി പാകിസ്ഥാനേക്കാൾ ഇന്ത്യ ബഹുദൂരം സൈനിക ശേഷിയിൽ വളർന്നിരിക്കുന്നു. പാകിസ്ഥാന് അവിടെ പ്രകോപനം സൃഷ്ടിക്കാൻ ഇപ്പോൾ ഭയമാണ്. പ്രത്യേകിച്ചും അതിർത്തി കടന്നുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് ശേഷം ഇന്ത്യയുടെ ശക്തി, ഇന്ത്യ പുതുതായി ആർജിച്ചിരിക്കുന്ന ശക്തികളെല്ലാം പാകിസ്ഥാന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയന്ത്രണ രേഖയിൽ സൈനികപരമായ പ്രകോപനങ്ങൾ പാകിസ്ഥാൻ ഏതാണ്ട് അവസാനിപ്പിച്ചു എന്ന് തന്നെ കരുതണം. ഇപ്പോൾ അബദ്ധവശാൽ മിസൈൽ, ഒരു പോർമുനയില്ലാത്ത ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് വിക്ഷേപിക്കപ്പെട്ടപ്പോൾ തന്നെ അവർ ഭയചകിതരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നു. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം ഇപ്പോൾ വെടിവെപ്പ് നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ, പട്ടാളത്തിൻ്റെ നയം വ്യക്തമാണ്. അവർ ഇന്ത്യയുമായി കൂടുതൽ നല്ല ബന്ധം ആഗ്രഹിക്കുന്നു എന്നുള്ളത്. എന്തായാലും പാകിസ്ഥാൻ ചെന്നുപെട്ടിരിക്കുന്ന, ഇമ്രാൻഖാൻ കാരണം പാകിസ്ഥാൻ ചെന്നുപെട്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ, വലിയ പ്രതിസന്ധിയുടെ പരിഹാരം ഇപ്പോൾ അവിടുത്തെ പട്ടാള ഭരണകൂടം നിർദ്ദേശിക്കുകയാണ് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.